ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരുവചനത്തിലെ തിരുശബ്ദമെന്ന ഈ പ്രത്യേക ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ തിരുവചനത്തിലൂടെ ദൈവവചനത്തിലൂടെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹകരണവും കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ എനിക്ക് തന്നു. നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്ന് നമുക്കൊന്നിച്ച് ദൈവവചന പഠനത്തിലൂടെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് വളർച്ച ഉണ്ടാകുവാൻ, അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ, ദൈവമായിട്ട് നമുക്ക് അല്പം കൂടി ഒന്ന് അടുത്ത് ജീവിക്കുവാൻ, നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ കണ്ട് മനസ്സിലാക്കി പാപത്തിന് പരിഹാരം വരുത്തി നല്ലൊരു കർത്താവുമായിട്ട് നിത്യത എന്നേക്കുമായി തീരുവാൻ കർത്താവ് നമുക്ക് തുടർന്ന് സഹായിക്കുമാറാകട്ടെ. നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച അതേ വിഷയത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11:28-29 വാക്യങ്ങൾ വായിച്ച് 28-ാമത്തെ വാക്യത്തിൽ നിന്നാണല്ലോ നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. അതിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു ആഹ്വാനമാണ് നാം വായിച്ചത്. അതിങ്ങനെയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ ഏവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന ഒരാഹ്വാനമാണ്. ആ ദൈവവചനം കേട്ടവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇല്ല എങ്കിൽ യൂട്യൂബിൽ ആ മെസ്സേജ് ലഭ്യമാണ്. വോയിസ് ഓഫ് ദൈ വേർഡ് എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ആ മെസ്സേജ് കേൾക്കാവുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വചനം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് പ്രയോജനകരമായി തീരുവാൻ ഞാനും നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ആ വേദഭാഗത്തിൻ്റെ സെക്കൻഡ് പോർഷനാണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അത് 11:29 വാക്യം, chapter 11:29 ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ സൗമ്യതയുള്ളവനും താഴ്മയുള്ളവനും ആകിയാൽ എൻ്റെ നുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പി, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. രണ്ട് വാക്യമാണിത്. ഒന്ന്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറയുന്നത് കർത്താവിൻ്റെ ഒരു ആഹ്വാനമാണ്. അത് നമുക്കിഷ്ടമാണ്. കാരണം നമ്മൾ അധ്വാനിക്കുന്നവരാണ്, നാം ഭാരം ചുമക്കുന്നവരാ. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് സമാധാനം കിട്ടും, ആശ്വാസം കിട്ടും. കർത്താവ് വിളിക്കുന്നു, കർത്താവ് ആശ്വാസവും സമാധാനവും കൊടുക്കുവാനാണ് വിളിക്കുന്നത്. തൻ്റെ അരികിൽ വരുന്ന ഏതൊരു വ്യക്തിക്കും, അവൻ ഏത് ജാതിയായാലും ഏത് മതമായാലും, എത്ര കൊടും പാപിയാണെങ്കിലും, അവൻ എത്ര ദ്രോഹിയാണെന്ന് ലോകം മുഴുവനും വിളിച്ചു പറഞ്ഞാലും, ഇങ്ങനെ പറയാം, ലോകം മുഴുവനും കർത്താവിനോട് പറയുകയാണ് ഇവനെ അടുപ്പിക്കരുത്, ഇവൻ പിഴയാണെന്ന് പറഞ്ഞാലും, അങ്ങനെ ഒരുവനെ പോലും സ്വീകരിക്കുവാൻ മനസ്സുള്ള അംഗീകരിക്കുന്ന ഒരു ദൈവം, അതാണ് പുതിയ നിയമത്തിൽ ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തു, അതാണ് പുതിയ നിയമത്തിൽ നിങ്ങൾ കേൾക്കുന്ന ക്രിസ്തു. എന്നാൽ 29-ാമത്തെ വാക്യം ഒരു പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിലേക്ക് നാം കടന്നു വരേണ്ടുന്ന ആവശ്യത്തെക്കുറിച്ചാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. 28-ാമത്തെ വാക്യം ആശ്വാസത്തിൻ്റെ വാക്യമാണ്, വചനമാണ്, ആശ്വാസത്തിലേക്കുള്ള ഒരു ക്ഷണമാണ്. എന്നാൽ 29-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ സൗമ്യതയുള്ളവനും ഞാൻ താഴ്മയുള്ളവനും ആകുന്നു. കർത്താവിനെ കുറിച്ച് തന്നെ പറയുവാൻ ചില കാര്യങ്ങളുണ്ട്. തിരുവചനം പഠിക്കുന്ന, പുതിയ നിയമം പഠിക്കുന്നവർക്കറിയാം, ഐ ആം സേയിങ് എന്നുള്ളത്, ഞാൻ ആകുന്നവൻ എന്ന് പറഞ്ഞ ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് പുതിയ നിയമത്തിൽ വായിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, ഞാൻ ആടുകളുടെ നല്ല ഇടയനാകുന്നു, ഞാൻ മുന്തിരിവള്ളിയാകുന്നു, ഞാൻ വാതിലാകുന്നു എന്ന് പറഞ്ഞ് ഒത്തിരിയേറെ കർത്താവ് തന്നെ കുറിച്ച് തന്നെ പറയുന്ന ഒത്തിരിയേറെ സ്റ്റേറ്റ്മെൻറ്സ് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ ഒരു വാചകമാണ് കർത്താവ് പറയുന്നത്, ഞാൻ സൗമ്യതയുള്ളവനും താഴ്മയുള്ളവനും ആകുന്നു. യേശുക്രിസ്തുവിൻ്റെ ഐഡൻറ്റിറ്റി, യേശുക്രിസ്തുവിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന കാര്യം, അതാണ്
ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന, ലോകം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. ഇത് തെളിയിക്കപ്പെട്ട സത്യമാണ്. ക്രിസ്തു ആരാണെന്ന് താൻ പറഞ്ഞതുപോലെ തന്നെ ലോകം സാക്ഷ്യം വഹിച്ചതാണ്. അതാണ് നമ്മൾ പ്രസംഗിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്ന, നിസ്തുല്യാവസ്ഥ എന്ന് പറയുന്നത്. അവൻ എങ്ങനെ ജീവിച്ചോ അത് തെളിയിപ്പിച്ചവനാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താൻ പറഞ്ഞത് തന്നെ ജീവിതത്തിൽ തെളിയിപ്പിച്ച് കാണിച്ചൊരു കർത്താവാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ സൗമ്യതയുള്ളവനും ഞാൻ താഴ്മയുള്ളവനുമാണ്. തെളിയിപ്പിച്ചോ? യെസ്, അവൻ തെളിയിപ്പിച്ചത്. എവിടെ? തൻ്റെ ജീവിതകാലത്ത് ഏറ്റവും പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ താൻ കടന്നു പോകുന്ന ചില മേഖലകളുണ്ടായിരുന്നു. തൻ്റെ താഴ്മയും തൻ്റെ സൗമ്യതയും ചോദ്യം ചെയ്യപ്പെട്ട ഒരു സമയത്ത് താനായിരുന്നു. വെല്ലുവിളിയോടുകൂടെ അതിനെ ഏറ്റെടുത്ത് താഴ്മയോട് നിന്ന ക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, പീലാത്തോസിന് മുമ്പിൽ കർത്താവ് നിൽക്കുന്നതിനെ പറ്റി നമുക്കറിയാം. നാല് സുവിശേഷങ്ങളിലും വ്യക്തമായി അത് പഠിപ്പിക്കുന്നുണ്ട്. പീലാത്തോസിന് മുമ്പിൽ കർത്താവ് സർവത്തിൻ്റെ ഉടയവനായ ക്രിസ്തു, സകലത്തെ നിർമ്മിച്ച ക്രിസ്തു, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്യുവാൻ കഴിയുന്ന സൃഷ്ടികർത്താവായ ക്രിസ്തു, കർത്താവ് ഒരു ലോകത്തിലെ ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ നിന്നത് എങ്ങനെയാണെന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. തന്നെ കുറ്റം വിധിച്ച ന്യായാധിപ സംഘത്തിന് മുമ്പിൽ, ഹെരോദാവിന്റെ മുമ്പിൽ, കയ്യാഫാവിന്റെ മുമ്പിൽ, മഹാപുരോഹിതന്മാരുടെ മുമ്പിൽ, തൻ്റെ അപ്പം നിന്നവരും തൻ്റെ അത്ഭുതം കണ്ടവരുമായ ജനത്തിൻ്റെ മുമ്പിൽ താൻ നിന്നത് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. താൻ സൗമ്യതയുള്ളവനും താഴ്മയുള്ളവനുമാണെന്ന് തൻ്റെ ജീവിതം കൊണ്ട് തന്നെ പഠിപ്പിച്ച ഒരു ക്രിസ്തുവിനെയാണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പത്രോസ് അപ്പോസ്തലൻ ഈ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. പത്രോസ് 1 പത്രോസ് 2:22 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. അവൻ പാപമൊന്നും ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇങ്ങനെ വായിക്കുന്നു, അവനെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിശ്വസിക്കുന്നുവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക അത്രേ ചെയ്തത്. പത്രോസിൻ്റെ അഭിപ്രായം, പത്രോസ് കണ്ട ക്രിസ്തുവിനെയാണ് പഠിപ്പിക്കുന്നത്. പത്രോസ് കണ്ട ക്രിസ്തു, ഇനി പത്രോസ് കണ്ട ക്രിസ്തുവല്ലേ, യെശയ്യാവ് കേട്ട ക്രിസ്തുവിനെ പറ്റി പറയുന്നുണ്ട്. ക്രിസ്തുവിനും 700 മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനായ യെശയ്യാവ് ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. യെശയ്യാവ് പ്രവാചകന്റെ പുസ്തകം 53:7 വാക്യത്തിൽ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നതിന് മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതെ ഇരുന്നു എന്ന് വായിക്കുന്നു. യെശയ്യാവ് 42:2 അവൻ നിലവിളിക്കിയില്ല, ഒച്ച ഉണ്ടാക്കിയില്ല, തെരുവീതിയിൽ അവൻ്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി പ്രവാചകനും അപ്പോസ്തലനും ആ കാലഘട്ടത്തിലെ ഓരോ എഴുത്തുകാരും എഴുതിയിരിക്കുന്നത്, അവൻ താഴ്മയുള്ളവനും അവൻ വിനയമുള്ളവനും അവൻ സൗമ്യതയുള്ളവനും ആയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവനെ ക്രൂശിക്കുവാൻ വിധിച്ച പീലാത്തോസ് പറഞ്ഞത്, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അവനെ ഒറ്റിക്കൊടുത്ത യൂദ വിളിച്ചു പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് അവൻ്റെ ക്രൂശീകരണ സമയത്ത് ക്രൂശിന്റെ ചവിട്ടിൽ നിന്ന പടയാൾ വിളിച്ചു പറഞ്ഞത്, ഇവൻ സാക്ഷാൽ നീതിമാനായിരുന്നു എന്നുള്ളത്. കാരണം ജീവിതം കൊണ്ട് തെളിയിപ്പിച്ച ക്രിസ്തുവായിരുന്നു ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ക്രിസ്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലോകത്തിന് ക്രിസ്ത്യാനികളെ കുറിച്ച് ഒത്തിരിയേറെ അപവാദം പറയുവാൻ കാണും. ക്രിസ്തുവിൻ്റെ മാർഗത്തെ പറ്റി അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുവാൻ കാണുമെന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞാൻ വിശ്വസിക്കുന്ന ക്രിസ്തു, അവൻ നിസ്തുല്യനായ ക്രിസ്തുവായിരുന്നു.
അവനിൽ വഞ്ചനയില്ലായിരുന്നു, ചതിവില്ലായിരുന്നു, പാവമില്ലായിരുന്നു. അവൻ നീതിമാനായിരുന്നു, അവൻ വിശ്വസ്തനായിരുന്നു, അവൻ പറഞ്ഞതുപോലെ പ്രവർത്തിച്ച ദൈവമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ താഴ്മയുള്ളവനും സൗമ്യതയുള്ളവനും ആണ്. അതുകൊണ്ട് എന്തു വേണം? കർത്താവ് പറയുന്നു, എൻ്റെ നുകമേറ്റ് എന്നോട് പഠിപ്പീൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്നിട്ട് പറയുന്നത്, ഞാൻ സൗമ്യതയുള്ളവനും ഞാൻ താഴ്മയുള്ളവനുമാണ്, അതുകൊണ്ട് എന്തു വേണം? എൻ്റെ അടുക്കൽ വന്ന് എന്നോട് പഠിപ്പീൻ എന്നുള്ളത്, എൻ്റെ നുകമേറ്റ് എന്നോട് പഠിപ്പീൻ എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് സമർപ്പണത്തിൻ്റെ ജീവിതമാണെന്ന് ക്രിസ്തു പഠിപ്പിക്കും. നിങ്ങൾക്ക് ആശ്വാസം തരാം, നിത്യജീവനെ തരാം, സമാധാനം തരാം, നിത്യത കർത്താവിനോടുകൂടെ തരും. ജീവിതത്തിൽ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്, സമാധാനം തരുന്നൊരു ദൈവമുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ അതിൻ്റെ പുറകിലൊരു കണ്ടീഷനുണ്ട്. എൻ്റെ നുഖം നിങ്ങൾ ഏൽക്കണം. നുഖം ഏൽക്കുവാൻ കർത്താവിടെ പറഞ്ഞതിൻ്റെ കാര്യം, ആ കാലഘട്ടങ്ങളിൽ കർത്താവ് ഈ കാളവണ്ടികളോ അല്ലെ കുതിര വണ്ടികളോ ഒക്കെ കണ്ട് സംസാരിക്കുന്നതായിരിക്കാം. കാരണം ആ നുഖം കർത്താവ് തൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട് പറയുകയാണ്, ഒരു കാള നുഖത്തിൻ്റെ കീഴിൽ തൻ്റെ പിടലി വെച്ചു കൊടുത്ത് അമിക്കയറുകൊണ്ട് ആ നുഖവുമായിട്ട് അതിനെ ബന്ധിപ്പിച്ച് യജമാനൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആ കാളയാണെങ്കിലും കുതിരയാണെങ്കിലും അത് അനുസരണത്തോടുകൂടെ യജമാനൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പോകുന്നത് പോലെ തന്നെ ഒരു ക്രിസ്തുവിൻ്റെ വിശ്വാസിക്ക് അവൻ്റെ ആത്മാവിന് സ്വസ്ഥത പ്രാപിച്ചെടുക്കുവാൻ കഴിയൂ എന്നുള്ളത് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട ജീവിതമാണ്, മറന്നുപോകരുത്. നമ്മളുടെ ചിന്ത, നമ്മൾ രണ്ട് ഹല്ലേലൂയ പറഞ്ഞാലും സ്തോത്രം പറഞ്ഞ് കൈയടിച്ച് പാടി ആനന്ദ തിമിർപ്പോടുകൂടെ ജീവിച്ചു കഴിഞ്ഞാൽ ക്രിസ്തീയ ജീവിതമാകുമെന്ന് നാം വിശ്വസിക്കുക, വൃഥാവിലുള്ള ചിന്തയാണത്. ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും നുഖത്തിൻ്റെ കീഴിലുള്ള ജീവിതവുമാണ്. നുഖത്തിൻ്റെ കീഴിലുള്ള ജീവിതത്തെപ്പറ്റി പ്രസംഗിക്കുവാൻ ഇന്ന് ആൾക്കാർ കുറവാ. കേൾക്കുവാനും എനിക്കറിയാം, വിടുതലും അനുഗ്രഹം കേൾക്കുന്നത് പോലെ, സമൃദ്ധിയുടെ സുവിശേഷം കേൾക്കുന്നത് പോലെയുള്ള അതേ മനോഭാവത്തോടുകൂടെ ഈ മെസ്സേജ് നിങ്ങളിൽ പലരും കേൾക്കുവാൻ താല്പര്യപ്പെടുന്നില്ലെന്ന് എനിക്കറിയാം. എന്നാൽ ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. സുഖ ലോലുപതയുടെ പല്ലക്കിൽ കയറി യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. പ്രസംഗിക്കുന്നത് പോലെ ജീവിതം കാഴ്ചവെക്കാത്ത ആചാര്യന്മാരുടെ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ദൈവവചനത്തെ ശരിയാമണ്ണം വിഭാഗിക്കാത്ത, മധുര സംഭാഷണം നടത്തുന്ന പ്രസംഗികരുടെ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ആഡംബരവും ലോകമയത്വവും ലോകസുഖങ്ങളിലും പേറി ജീവിതത്തെ ആസ്വദിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, ക്രിസ്ത്യാനിയുടെ മേലങ്കിയിട്ടുകൊണ്ട് പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്ന ആൾക്കാരുടെ നടുവിലാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പറഞ്ഞുകൊള്ളട്ടെ, നുഖമേറ്റെടുക്കാത്ത ഒരു വിശ്വാസവും നുഖമേറ്റെടുക്കാത്ത ഒരു വിശ്വാസിയും ക്രിസ്തുവിനോടുകൂടെ വാഴുകയില്ലെന്നുള്ളത് പച്ച പരമാർത്ഥമായ കാര്യമാണ്. കർത്താവ് പറഞ്ഞു, എൻ്റെ നുഖമേറ്റ് എന്നോട് പഠിപ്പീൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട ജീവിതമാ. നമുക്കറിയാം, സോപ്പ് സൂപ്പ് സാൽവേഷൻ ഒക്കെ നാം കേട്ടിട്ടുണ്ട് പണ്ട് കാലങ്ങളിൽ. സൂപ്പും സോപ്പും സാൽവേഷനും കൂടെ ഒത്തിണങ്ങി യോജിച്ച് ഒരവിയൽ സാമ്പാറ് പരുവത്തിൽ
എൻ്റെ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ പരിപോഷിപ്പിക്കുമെന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് തെറ്റുപറ്റി. നുഖത്തിൻ്റെ കീഴിൽ പെടല് കുണിച്ചു കൊടുക്കുവാൻ കഴിയാത്ത ഒരുവനും, നുഖമേറ്റെടുക്കുവാൻ കഴിയാത്ത ഒരുവനും ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ ഉണ്ടാകത്തില്ല എന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. അവൻ്റെ പൊന്നുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെയും സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും വിളിക്കുന്ന ഒരു കർത്താവുണ്ട്. എന്നാൽ അങ്ങനെയുള്ളവരടുത്തു വന്നാൽ ജീവിതത്തിൽ ഈ നുഖമേറ്റ് അവനോട് പഠിക്കുവാൻ, ക്രിസ്തു പഠിക്കേണ്ടുന്നവനാണ്, കണ്ടുപഠിക്കേണ്ടവനാണ് ക്രിസ്തുവിനെ, കേട്ടുപഠിക്കേണ്ടുന്നവനാണ് ക്രിസ്തു, കണ്ടുപഠിക്കേണ്ടവനാണ് ക്രിസ്തു. കർത്താവ് പറഞ്ഞു, എന്നോട് പഠിപ്പി, ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. എൻ്റെ നുഖമേറ്റെങ്കിൽ മാത്രമേ എന്നിൽ നിന്ന് പഠിക്കാൻ പറ്റൂ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ അമൂല്യമായ സിദ്ധാന്തങ്ങളെ പഠിക്കണമെങ്കിൽ, അവനിൽ നിന്ന് പഠിക്കണമെങ്കിൽ ഒരൊറ്റ കണ്ടീഷനെ കർത്താവ് വെച്ചിട്ടുള്ളൂ. കർത്താവ് പറഞ്ഞു, ആ നുഖത്തിൻ്റെ കീഴിൽ നിന്റെ പെടലി കുഴിച്ചു കൊടുത്ത് അവനിട്ട് തരുന്ന അമിക്കയറുകൊണ്ട് അതിനോട് യോജിപ്പിച്ച് നിന്റെ സ്വാതന്ത്ര്യത്തിനോ നിന്റെ ഇഷ്ടത്തിനോ നിന്റെ വിചാരങ്ങൾക്കോ വികാരങ്ങൾക്കോ നിന്റെ താല്പര്യങ്ങൾക്കോ നിന്റെ വേഷം കെട്ടലിനോ നീ ഇടം കൊടുക്കാതെ നിന്നെ ഈ അമിക്കയറുകൊണ്ട് നുഖത്തോട് ചേർത്ത് പിടിച്ച് കെട്ടിയ യജമാനന്റെ ഇഷ്ടത്തിനു വേണ്ടി ജീവിക്കുവാൻ നീ തയ്യാറായാൽ ആരും പഠിക്കാത്ത പാഠങ്ങളെ പഠിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ക്രിസ്തു ഉണ്ടെന്ന് ഇന്ന് ഈ ദിവസം ഞാൻ നിങ്ങളും മറന്നുപോകല്ല. ക്രിസ്തീയ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ കാര്യമാണ്. ഞാൻ ചോദിച്ചു കൊള്ളട്ടെ പ്രിയപ്പെട്ടവരെ, ഈ നുഖമേറ്റെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അവനോട് ചേർന്ന് നിന്ന് ഈ നുഖം ഉൾക്കൊള്ളുവാൻ, യജമാനന്റെ ഇഷ്ടത്തിന് വേണ്ടി തലകുനിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതോ നമ്മുടെ ഇഷ്ടമാണോ? നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നു, നമുക്ക് സമാധാനം വേണം, സ്വസ്ഥത വേണം, നമുക്ക് നിത്യജീവൻ വേണം, സ്വർഗരാജ്യം വേണം, നാം പ്രാർത്ഥിക്കുന്നത് എല്ലാം നമുക്ക് വേണം. പക്ഷെങ്കിൽ നുഖമേറ്റെടുക്കുവാൻ, പഠിക്കുവാൻ നാം തയ്യാറല്ല. ഇന്ന് ഈ ദിവസം ഈ നുഖത്തിൻ്റെ കീഴിൽ തല വെച്ച് കൊടുക്കുവാൻ എത്ര പേര് തയ്യാറാണ്? പൗലോസ് അപ്പോസ്തലൻ എനിക്കിഷ്ടമുള്ള ഒരു കഥാപാത്രമാണ്. പൗലോസ് അപ്പോസ്തലനെ കർത്താവ് വിളിക്കുന്ന ഒരു രംഗം തിരുവചനത്തിൽ കൂടെ വായിക്കുവാൻ സാധിക്കും. സ്തെഫാനോസിൻ്റെ മരണത്തിന് സാക്ഷിയായി നിന്ന പൗലോസ് അപ്പോസ്തലൻ മഹാപുരോഹിതന്റെ കയ്യിൽ നിന്നും അധികാരപത്രം വാങ്ങി വിശ്വാസ ജീവിതങ്ങളെ, വിശ്വാസികളെ പിടിച്ചു കെട്ടി കൊണ്ടുവരുവാൻ തക്കവണ്ണം മഹാപുരോഹിതന്റെ അധികാരപത്രവുമായി പോകുന്ന യാത്രയിൽ ഡമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് സൂര്യനെ പോലും തോൽപ്പിക്കുന്ന ഒരു മിന്നൽ കണ്ട്, ശോഭ കണ്ട് നിലത്ത് വീണു അന്ധനായി തീർന്ന പൗലോസ് അപ്പോസ്തലൻ ശൗൽ എന്നവൻ, നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, അവനെക്കുറിച്ച് യഹോവയായ ദൈവം അനന്യാസിനോട് പറയുന്ന ഒരു രംഗം അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, 9:16 ഇങ്ങനെ വായിക്കുന്നുണ്ട്, എൻ്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും. ഒരു നുഖമേറ്റെടുക്കുന്ന ദൈവവൈതലിനു വേണ്ടി ദൈവം ചില പാതകൾ ക്രമീകരിച്ചിട്ടുണ്ട്. കഷ്ടം അനുഭവിക്കുവാൻ ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളത് അവനറിയും. ഞാൻ അവനെ കാണിക്കും. ഇതെന്നാ പറയുന്നറിയാമോ? 35 പൗലോസ് അപ്പോസ്തലനെ ദൈവം വിളിക്കുന്നത്. 21 വർഷത്തിന് ശേഷം 56 2 കൊരിന്ത്യർ അതിൻ്റെ 11-ാം അധ്യായം 23 മുതൽ താഴ്ത്തുള്ള വാക്യങ്ങളിൽ 21 വർഷത്തിന് ശേഷം ഭക്തനായ പൗലോസ് അപ്പോസ്തലൻ താൻ ഒരു വലിയ നീണ്ട ലിസ്റ്റ് അവിടെ എഴുതിയിട്ടുണ്ട്. താൻ ക്രിസ്തുവിന് വേണ്ടി അനുഭവിച്ച വേദനകളും പങ്കപ്പാടുകളും കഷ്ടതകളും ദുരിതങ്ങളും സകലതും ഭക്തനായ
പൗലോസ് ലീഹ, ദൈവത്തെ കണ്ട പൗലോസ് ലീഹ, കർത്താവിൻ്റെ അപ്പോസ്തലത്വം പ്രാപിച്ച പൗലോസ്, കർത്താവിന് വേണ്ടി ഏഷ്യ മൈനറിലും മറ്റ് പല പ്രദേശങ്ങളിലും പ്രേക്ഷിത പ്രവൃത്തിക്കു വേണ്ടി ഇറങ്ങിത്തിരിച്ച പൗലോസ്, കർത്താവിന് വേണ്ടി ആയിരക്കണക്കിന് വിശ്വാസികളെ നേടിയ പൗലോസ്, നൂറുകണക്കിന് സഭകൾ സ്ഥാപിച്ച പൗലോസ്, കൂട്ടായ്മകൾ സ്ഥാപിച്ച പൗലോസ്, 21 വർഷത്തിന് ശേഷം 56 താൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ അതി അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടി കൊണ്ടു, ഒന്നു കുറയെ 40 5 തവണ ഞാൻ കൊണ്ടു, 3 വട്ടം കോലിനാൽ അടി കൊണ്ടു, ഒരിക്കൽ കല്ലേറു കൊണ്ടു, 3 തവണ കപ്പൽ ഛേദം വന്നു, അമിക്കയറുകൊണ്ട് നുഖത്തോട് ചേർത്ത് വെച്ച് കെട്ടിയ ഒരു മനുഷ്യന്റെ സാക്ഷ്യമാണ് നമ്മൾ ഇവിടെ വായിച്ചത്. വിളിച്ച വിളിപ്പുറത്ത് കർത്താവിന് വേണ്ടി ഇറങ്ങി ഈ ദുരിതപരമായ അനുഭവത്തിലൂടെ കർത്താവിനെ പ്രസാദിപ്പിച്ച ഒരു ഭക്തന്റെ അനുഭവമാണ് നാം വായിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ദിവസം നുഖത്തോട് ചേർത്ത് വെച്ച് കെട്ടപ്പെട്ട ജീവിതത്തിന്റെ ഉടമകൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, എനിക്ക് നിങ്ങൾക്കും സമാധാനം തരുന്ന എന്താണെന്നറിയാമോ? എനിക്ക് നിങ്ങൾക്കും ആശ്വാസം തരുന്ന എന്താണെന്നറിയാമോ? നുഖത്തിൻ്റെ പുറകിൽ നമ്മുടെ കൂടെ യജമാനനുണ്ട് എന്നുള്ളതാണ് ആശ്വാസം. പ്രൈസ് ദ ലോർഡ്. ഏത് പ്രതികൂലങ്ങളുടെയും ഏത് ഭാരങ്ങളുടെയും ഏത് വേദനകളുടെയും മുമ്പിൽ ഒരു ഭക്തന് ആശ്വസിക്കുവാനുള്ള ഏറ്റവും വലിയ കാര്യം അവൻ്റെ യജമാനൻ അവനോടുകൂടെ ഉണ്ട് എന്നുള്ളതാണ്. പൗലോസന്റെ അനുഭവത്തിൽ കൂടെ അത് പറയുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലന്റെ ഒരു യാത്രയെപ്പറ്റി അപ്പോസ്തല പ്രവൃത്തി 27 അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അവിടെ നാം വായിക്കുന്നത്, 276 പേരുമായി ഒന്നിച്ചു പോയൊരു യാത്രയിൽ അവരുടെ കപ്പലിൽ പ്രയാസങ്ങൾ ഏറി വന്നു, പ്രതികൂലങ്ങൾ വന്നു, ഈശാനുമൂല കൊടുങ്കാറ്റടിച്ച് അവരുടെ കപ്പലിൻ്റെ അമരം തകർന്നു പോയെന്ന് വായിക്കുന്നു. എന്നാൽ പൗലോസിനെ പറ്റി നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, തൻ്റെ കൂടെയുള്ള ആൾക്കാരോട് പൗലോസ് പറയുന്നുണ്ട്, എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഭാരപ്പെടണ്ട, എൻ്റെ ദൈവം കഴിഞ്ഞ രാത്രിയിൽ ദൂതനെ അയച്ചു, എന്നിട്ട് എന്നോട് പറഞ്ഞു, പൗലോസെ നീ ഭയപ്പെടണ്ട, നിന്റെ ജീവന് ഒരാപത്തും സംഭവിക്കാതെ ഞാൻ സൂക്ഷിക്കും, എൻ്റെ ഉടയവനും ഞാൻ സേവിക്കുന്നവനുമായ എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ കഴിഞ്ഞ രാത്രിയിൽ എന്നോട് വന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വൈതരണികളേറെ ഉണ്ടെങ്കിലും ഭാരങ്ങളേറെ ഉണ്ടെങ്കിലും നിരാശകളേറെ ഉണ്ടെങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വൈതരണികളും ഭാരങ്ങളും വേദനകളും ദുരിതങ്ങളും ഈ ജീവിതത്തിൽ എത്രമാത്രം വന്നാലും ഈ നുഖത്തിൻ്റെ കീഴിൽ നീ വന്നാൽ നിന്റെ പുറകിൽ നിന്നെ ആശ്വസിപ്പിക്കുവാനും നിന്നെ എത്തേണ്ടടുത്തെത്തിക്കുവാനും കഴിയുന്ന ഒരജമാനനുണ്ട് എന്നുള്ളത് നീ മറന്നുപോകും. ക്രിസ്തുവിൻ്റെ ഈ അനുഗ്രഹീതമായ കൈക്കീഴിലേക്ക് വരുന്ന ഏതൊരു ഭക്തനും അവസാനം ലഭിക്കുന്നതിനെ പറ്റി തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് 29 വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എന്നാൽ എൻ്റെ നുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഈ പാതയിലൂടെ വരുന്നവർക്ക് അവരുടെ ആത്മാക്കൾക്ക് ആശ്വാസം പ്രാപിപ്പാൻ തക്കവണ്ണം വഴിയൊരുക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. അവൻ്റെ പുനർനാമത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് ഈ ദിവസം നമുക്കൊന്ന് ചിന്തിക്കാം, നമുക്കൊന്ന് ശോധന ചെയ്യാം, ഞാൻ യഥാർത്ഥത്തിൽ ഈ നുഖത്തിൻ്റെ കീഴിലാണോ? യജമാനനായ ക്രിസ്തുവിൻ്റെ ഇംഗിതത്തിന് വഴങ്ങുന്ന ഒരു വിശ്വാസിയാണോ എന്നുള്ളത് ഞാനും നിങ്ങളും ചിന്തിക്കണം. ഞാൻ അവൻ്റെ മുമ്പാകെ കീഴ്പ്പെട്ടിട്ടുണ്ടോ? കീഴ്പ്പെടാത്ത മനസ്സും ദാഷ്ട്യവും
അഹങ്കാര ചിന്തയും തൻ്റെ ഇടവും ഞാനെന്നുള്ള ഭാവവും ലോകമോഹങ്ങളോടുള്ള സഹിത്വവും ജീവിതത്തിൽ എന്തും കൈക്കരുത്തുകൊണ്ട് വെട്ടിപ്പിടിക്കാമെന്നുള്ള വ്യാമോഹത്തോടുകൂടെ ആർക്കും പിടികൊടുക്കാതെ ഓടുന്ന ഒരു വ്യക്തിയായിട്ട് ഇന്ന് നീ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞുകൊള്ളട്ടെ, നാമധേയം കൊണ്ട് നീ ഒരു ക്രിസ്ത്യാനി ആയിരിക്കും. മുന്തിയ പള്ളിയിൽ നിനക്ക് മെമ്പർഷിപ്പ് ഉണ്ടാകാം. ഒരുപക്ഷെങ്കിൽ ശിശുസ്നാനമോ മുതിർന്ന സ്നാനവും ഏറ്റ ഒരു വ്യക്തിയായിരിക്കാം. ആരുമായിക്കൊള്ളട്ടെ, കർമ്മമാർഗങ്ങളിലൂടെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിന്റെ ആത്മാവിന് ആശ്വാസം ലഭിക്കണമെങ്കിൽ, നിത്യത അവനോടുകൂടെ ആയിരിക്കണമെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, ക്രിസ്തുവിൻ്റെ നുഖത്തിൻ്റെ കീഴിൽ നീ വന്നെങ്കിൽ മാത്രമേ നിനക്ക് ആശ്വാസം ലഭിക്കുകയുള്ളൂ. ഈ നുഖം ദുരിതങ്ങൾ മാത്രം തരുന്നതല്ല കേട്ടോ, ഈ നുഖം രോഗങ്ങൾ മാത്രം തരുന്നതല്ല, ഈ നുഖം പട്ടിണി മാത്രം തരുന്നതല്ല, ഈ നുഖം നിന്റെ ജീവിതത്തിന് സ്വസ്ഥത നഷ്ടപ്പെടുത്തി കളയുന്നതല്ല, ഈ നുഖം ആശ്വാസം തരുന്നതാണ്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, എൻ്റെ നുഖം മൃദുവാണ്, എൻ്റെ ചുമട് ലഘുവാണ്. ന്യായപ്രമാണം പോലെ അല്ലെന്നുള്ളത് സാരം, പ്രവൃത്തി മൂലമുള്ളതല്ലെന്നുള്ള സാരം, ലോകം പറയുന്നത് പോലെ അല്ലെന്നുള്ളത് സാരം. കർത്താവ് പറയുന്നത്, എൻ്റെ നുഖമെന്ന് പറയുന്നത് മൃദുവാ, എൻ്റെ ചുമട് ലഘുവാ, ഏറ്റെടുക്കുവാൻ തയ്യാറാണ്. ഇന്ന് ഈ ദിവസം ക്രിസ്തു നിന്നെ വിളിക്കുക. അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും മാത്രമല്ല ക്രിസ്തു വിളിക്കുന്നത്, അവൻ്റെ നുഖം ചുമക്കുവാൻ, ഈ യജമാനു വേണ്ടി ഇറങ്ങുവാൻ, ഈ യജമാനു വേണ്ടി സേവ ചെയ്യുവാൻ, ഈ യജമാനു വേണ്ടി യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിപ്പാൻ. സൗമ്യതയും താഴ്മയുള്ളവനുമായ യജമാനൻ ഈ ദിവസം നമ്മെ വിളിക്കുന്നു. ആ വിളി കേട്ടിട്ട് കേൾക്കാത്തവരെ പോലെ മുന്നോട്ട് പോകാതെ അവൻ്റെ പാദപീഠത്തിലേക്ക് വരാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നന്ദിയോടെ സ്തോത്രം. നിന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവെ, നീ അനുഗ്രഹിക്കണം. നിന്റെ നുഖമേൽക്കുവാൻ ഞങ്ങളെ നിസ്സഹായിക്കണമേ. നിന്റെ നുഖത്തിൻ്റെ കീഴെ വരുവാൻ ഞങ്ങൾക്ക് നീ കൃപ തരണമേ. കർത്താവെ, നാമധേയത്വത്തിൻ്റെ എല്ലാ നൂലാമാലകളും ഞങ്ങളെ രക്ഷിച്ച് കർത്താവെ അങ്ങയുടെ നുഖമേറ്റ് അങ്ങയിൽ നിന്ന് പഠിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് തരണം. നിന്റെ വചനം കേട്ട് എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. കർത്താവെ, അങ്ങയുടെ നുഖം ലഘുവാണല്ലോ. ഇന്ന് ഈ ദിവസം ഞങ്ങളത് പ്രാർത്ഥിച്ച് ഞങ്ങളത് ഏറ്റെടുക്കുന്നു. കർത്താവെ, ആ നുഖത്തിൻ്റെ കീഴിൽ യജമാനനോട് ഒന്നിച്ച് സഞ്ചരിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ സ്നേഹവന്ദനത്തെയും നന്ദി അറിയിക്കുന്നു. തിരുവചനത്തിലെ തിരുശബ്ദമെന്ന ഈ ശുശ്രൂഷ തുടർന്നും നിങ്ങൾ കണ്ട് ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ ആഴ്ചയിലും ഇതേ സമയം ഇതേ ചാനലിൽ ഞാൻ നിങ്ങളോട് ദൈവവചനത്തിൽ സംസാരിക്കുന്നതായിരിക്കും. അടുത്ത ആഴ്ചയിലും നമുക്ക് ഈ വചനത്തിൻ്റെ പുതിയ ഒരു വിഷയങ്ങൾ കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹങ്ങളെ നേരുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.